നമസ്കാരം വയനാട് ജില്ലയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് എസ് ലണാസിന്റെ ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യ പേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്നിനാണ് വയനാട് ജില്ല സ്ഥാപിതമായത് വയനാടിന്റെ തലസ്ഥാനം കൽപ്പറ്റ പ്രാചീന പ്രാചീനകാലത്ത് വയനാട് പുറകിഴ്നാട് എന്നാണ് അറിയപ്പെട്ടിരുന്നത് പുറേ കീഴ്നാടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനമാണ് തിരുനെല്ലി ശാസനം കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ലയാണ് വയനാട് വയനാട്ടിലാണ് വീടുകൾ ഏറ്റവും കുറവ് കേരളത്തിൽ അസംബ്ലി മണ്ഡലങ്ങൾ റവന്യൂ വില്ലേജുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ എന്നിവ ഏറ്റവും കുറഞ്ഞ ജില്ലയാണ് വയനാട് പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള ജില്ല വയനാടാണ് ദേശീയപാത ദാർഘ്യം ഏറ്റവും കുറവുള്ള ജില്ല വയനാട് കാപ്പിയും ഇഞ്ചിയും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് വയനാട് ജില്ലയിലാണ് പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ളത് വയനാട് ജില്ലയിലാണ് പട്ടിക നിരക്ക് ഏറ്റവും കൂടുതൽ വയനാടിലാണ് കേരളത്തിലെ ട്രൈബൽ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് വയനാട്ടിലെ പ്രധാന ആദിവാസി വിഭാഗങ്ങളാണ് പണിയർ കുറിച്ചിയർ കുറുമൻ കാട്ടുനായ്ക്കർ കാടൻ ഊരാളി എന്നിവ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗമാണ് പണിയർ കേരളത്തിലെ ആദ്യത്തെ രഹിത ജില്ലയാണ് വയനാട് കേരളത്തിലെ ആദ്യത്തെ പുകരഹിത ഗ്രാമം പനമരം സുൽത്താൻ ബത്തേരിയുടെ പഴയ പേരാണ് ഗണപതി വട്ടം ആദിവാസി വിഭാഗമായ കിടങ്ങരുടെ സാന്നിധ്യം കാരണം കിടങ്ങനാടെന്നും സുൽത്താൻ ബത്തേരി അറിയപ്പെട്ടിരുന്നു സുൽത്താൻ ബത്തേരി കോട്ട നിർമ്മിച്ചത് ടിപ്പു സുൽത്താനാണ് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ലയാണ് വയനാട് തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി വയനാട് അതിർത്തി പങ്കിടുന്നു രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു താലൂക്കാണ് സുൽത്താൻ ബത്തേരി വയനാട് ജില്ലയിലെ മുത്തങ്ങ വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സ്ഥാപിതമായി വയനാട് വന്യജീവി സങ്കേതം ബേഗൂർ വന്യജീവി സങ്കേതം എന്നീ പേരുകളിലും മുത്തങ്ങ വന്യജീവി സങ്കേതം അറിയപ്പെടുന്നു മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം ആനയാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരിയാണ് വയനാട് വന്യജീവി സങ്കേതം നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് മാനന്തവാടി സുൽത്താൻ ബത്തേരി എന്നീ താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം കർണാടകത്തിലെ നാഗർഹോള ബന്ദിപ്പൂർ തമിഴ്നാട്ടിലെ മുതുമല എന്നീ ദേശീയോദ്യാനങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം അപൂർവയിനം പക്ഷികളെ കാണാനാവുന്ന വയനാട്ടിലെ പ്രദേശമാണ് പക്ഷിപാതാളം ബ്രഹ്മഗിരി മലനിരയിലാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏക പീഠഭൂമിയാണ് വയനാട് പീഠഭൂമി കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് വയനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപാണ് കുറുവ ദ്വീപ് കുറുവ ദ്വീപ് കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമായ പൂക്കോട് തടാകം വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജലാശയമാണ് പൂക്കോട് തടാകം കേരളത്തിൽ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം വയനാട് ജില്ലയിലെ മേപ്പടിയിൽ ചെമ്പ്രാക്കുടുമുടിയിൽ സ്ഥിതി ചെയ്യുന്നു കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ പൂക്കോടിലാണ് എന്നാൽ കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ മണ്ണുത്തിയിലാണ് കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ വയനാട് ഹെറിറ്റേജ് മ്യൂസിയം അമ്പലവയലിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പഞ്ചായത്താണ് അമ്പലവയൽ കേരളത്തിലെ ഏക പ്രകൃതിദത്ത അണക്കെട്ടാണ് ബാണാസുര സാഗർ അണക്കെട്ട് ഇന്ത്യയിൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഏറ്റവും വലിയ അണക്കെട്ട് ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ മണ്ണണക്കെട്ട് എന്നീ ബഹുമതികളും ബാണാസുര സാഗർ അണക്കെട്ടിനാണ് ബാണാസുര സാഗർ അണക്കെട്ട് കബനി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് മൈസൂരിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന പശ്ചിമഘട്ടത്തിലെ ചുരമാണ് താമരശ്ശേരി ചുരം വയനാടിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ സൂചിപ്പാറ കാന്തൻപാറ ചതലയം എന്നിവയാണ് ദക്ഷിണകാശി കാശി അഥവാ തെക്കൻ കാശി എന്നറിയപ്പെടുന്നത് തിരുനെല്ലി ക്ഷേത്രമാണ് ബ്രഹ്മഗിരി താഴ്വരയിലാണ് തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം പുൽപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്നു ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്ന് ആവശ്യപ്പെട്ട സമരമാണ് മുത്തങ്ങാ സമരം മുത്തങ്ങ ഭൂസമരം നടന്നത് രണ്ടായിരത്തി മൂന്നിലാണ് മുത്തങ്ങാ സമരം നയിച്ചത് സി കെ ജാനു വയനാട്ടിലേക്കുള്ള കുടിയേറ്റം ആസ്പദമാക്കി എസ് കെ പൊറ്റക്കാട് രചിച്ച നോവലാണ് വിഷകന്യക പ്രാചീന ശിലാലിഖിതങ്ങളുള്ള എടയ്ക്കൽ ഗുഹ വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ എടയ്ക്കൽ ഗുഹ കണ്ടെത്തിയത് ബ്രിട്ടീഷുകാരനായ ഫ്രഡ് ഫോസറ്റ് ആണ് വയനാട്ടിലെ പ്രസിദ്ധമായ സ്റ്റേഡിയമാണ് കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം പുരളിശെമ്മൻ കോട്ടയം കേരളവർമ്മ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന പഴശ്ശി രാജയുടെ ശവകുടീരം മാനന്തവാടിയിൽ സ്ഥിതി ചെയ്യുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ്